everyone, welcome back to my YouTube channel, Amis Wonderland. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടൊക്കെയാണല്ലോ അല്ലേ ഇരിക്കുന്നത്. ഈ കോവിഡ് അടുത്ത കാലത്തൊന്നും മാറുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഒരു കാര്യം, ഈ കോവിഡ് ഒന്നും കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ ആരൊക്കെയോ നമ്മളെ തേടി ഇങ്ങനെ എത്തുന്നുണ്ട്. എന്തോ ബ്ലാക്ക് ഫംഗസോ വൈറ്റ് ഫംഗസോ യെല്ലോ ഫംഗസോ എന്തൊക്കെയല്ലേ. എന്തായാലും നമ്മൾക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പുറത്തെ കാഴ്ചകളൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടത് എൻ്റെ വീട്ടിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയിരുന്നു. അപ്പം ഞാനൊന്ന് വിചാരിച്ചു ഇന്നും എൻ്റെ വീട്ടിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും ഇതൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇത് വെറുതെ കണ്ടിട്ട് വരുത് കേട്ടോ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം നമുക്കിപ്പോൾ പുറത്തൊന്നും പോയിട്ടൊന്നും തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് എൻ്റെ വീട്ടിലുള്ള ആപ്പിൾ ചാമ്പയില്ലേ, അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുള്ള പല ടൈപ്പിലുള്ള ഗുവയാണ്. വാ വാ, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് വി എൻ ആർ എന്ന് പറയുന്ന ഒരു ഗുവയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായതുകൊണ്ട് നിങ്ങളാരും ഇതിനെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനകത്ത് നിറച്ച് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ വി എൻ ആർ ഗുവ. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇത് നല്ല വലുതാവുന്ന ഒരു ടൈപ്പാണ്, നല്ല വലിപ്പം വെക്കുന്ന ഒരു ടൈപ്പാണ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സീഡ്സ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. കാണുന്ന പോലെ അല്ല, കാണുമ്പം അത് അടിപൊളിയാണ്, പക്ഷെ കഴിക്കുമ്പോ അതിനെക്കാട്ടിലും അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പം നമ്മളിങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോ തന്നെ ഞങ്ങളൊക്കെ അതൊക്കെ പറിച്ച് കഴിക്കും. ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ അടിപൊളി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വി എൻ ആർ ഗുവ. അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ മുമ്പ് വിളവെടുത്തപ്പോഴത്തേക്കും കിട്ടിയതാട്ടോ ഇത്. നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതേ അടുത്ത വെറൈറ്റി കാണിച്ചു തരാം, അതാണ് കിലോ പേര. അപ്പോൾ ദേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിലോ പേര. അപ്പം ഇതിനകത്ത് ദേ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നല്ല ബുഷായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ നാമ്പ് വരുമ്പോഴത്തേക്കും അതിങ്ങനെ ഇങ്ങനെ കിള്ളി കിള്ളി കൊടുക്കണം. ഈ കിലോ പേര എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു പേര ഒരു കിലോ തൂക്കമൊക്കെ വരും, ഈ ഒരു പേരയ്ക്ക് ഒരു കിലോ തൂക്കമൊക്കെ വരും, അതുകൊണ്ടാണ് ഇതിനെ കിലോ പേര എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ എൻ്റെ വീട്ടിൽ പേരയ്ക്കയുടെ നാല് വെറൈറ്റീസ് ഉണ്ട്, അതിനകത്ത് രണ്ട് വെറൈറ്റീസ് ഇപ്പോൾ അത്ര നല്ലതുപോലെ വളർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നല്ലതുപോലെ വളർന്നിട്ടൊക്കെ നിങ്ങളെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെള്ളം കയറുന്ന സ്ഥലത്തും ഒക്കെ ഈ പേരയൊക്കെ വെക്കാം കേട്ടോ. അതെന്താ ഞാൻ ഈ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഇത് പേടിച്ച് വെക്കാണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ വെച്ചോട്ടെ എന്ന് ഓർത്താണ്. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങളും ഒക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമെന്നൊക്കെ ഓർത്തിട്ട്. അതാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴും ഞാനിതിങ്ങനെ എടുത്ത് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പേരയ്ക്കൊക്കെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ച് വെക്കണം കേട്ടോ. കാരണം നമുക്ക് നമ്മളുടെ വീട്ടിലൊക്കെ വെക്കുന്നതായതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കഴുകുക പോലും വേണ്ട. ബിക്കോസ് നമ്മളുടെ വീട്ടിൽ വെക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വിഷമൊന്നും ചേർക്കാറില്ലല്ലോ. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും വിഷം ഉള്ള സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം ഒരടിപൊളി വിഷയമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് ടേക്ക് കെയർ.